ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ അൺഒഫീഷ്യൽ പോളിംഗിൽ ഓരോരുത്തർക്കും ലഭിച്ച വോട്ട്സ് എങ്ങനെയാണ് നോക്കാം. അഞ്ച് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിലെത്തി വോട്ടിംഗ് പോളിംഗ് നേരിടുന്നത്. ഇതിൽ ഓരോരുത്തർക്കും ലഭിച്ച വോട്ട് എങ്ങനെയാണ്? ഒന്നാം സ്ഥാനത്ത് സജ്ന ഫിറോസ്, രണ്ടാം സ്ഥാനത്ത് സായി വിഷ്ണു, മൂന്നാം സ്ഥാനത്ത് ഋതു മന്ത്ര, നാലാം സ്ഥാനത്ത് സന്ധ്യ മനോജ്, അഞ്ചാം സ്ഥാനത്ത് അഡോണി എന്നിങ്ങനെയാണ് ഏഴ് മണിയോടടുക്കുമ്പോൾ അൺഒഫീഷ്യൽ പോളിംഗിൽ ഓരോരുത്തരും എത്തി നിൽക്കുന്ന റാങ്ക് റേറ്റ്. ഇതിൽ അഡോണിയും സന്ധ്യയുമാണ് യാതൊരു മാറ്റവും ഇല്ലാതെ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. ഇടസമയത്ത് അഡോണിയ ജസ്റ്റ് ഒന്ന് കയറി വന്നതാണ്. വീണ്ടും അഡോണി താഴേക്കാണ് വൈകുന്നേരം ഇപ്പോൾ ഏഴ് മണിയോടടുക്കുമ്പോൾ വോട്ടിംഗ് ഡീറ്റെയിൽസ് എടുത്താൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അഡോണിക്ക് ഇത്രമാത്രം വോട്ട് കുറയുന്നത്? അഡോണിക്ക് നാല് വോട്ടുകളാണ് നോമിനേഷൻ ലഭിച്ചത്. ഇതിൽ സൂര്യൻ നോമിനേറ്റ് ചെയ്ത ഒരാൾ അഡോണിയാണ്. സൂര്യ പറഞ്ഞ റീസൺ ആണ് ഇവിടെ ശ്രദ്ധേയമായി തോന്നുന്നത്. ഡിംപിളും അഡോണിയും നല്ല സുഹൃത്തുക്കളാണ്. എന്നാൽ അഡോണി ഡിംപിളിനെ കുറിച്ച് കുറ്റം പറയുന്നത് സൂര്യൻ നേരിൽ കാണുകയും കേൾക്കുകയും ഇടയായി. അതുപോലെ തന്നെ ഋതു മന്ത്രിയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അഡോണിയുടെ വാക്കുകളാണ് മറ്റു പലരിലൂടെ നടപ്പാക്കുന്നത്. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അഡോണി പല കാര്യങ്ങളിലും ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നതും പിറകിൽ നിന്നും കളിക്കുന്നതും. ഇതെല്ലാം മനസ്സിലായി തുടങ്ങിയതിനാലാകും പ്രേക്ഷക വിധിക്കായി അഡോണിയെ നോമിനേഷനിൽ ഇട്ടുകൊടുത്തത്. ഇതെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അതുകൊണ്ടാവും രണ്ടാം ദിവസമായിട്ടും അഡോണിക്ക് വോട്ട് കുറവ്. ഇത്തവണ വന്ന സന്ധ്യയുടെ നോമിനേഷനിൽ രമ്യയും മണിക്കൂട്ടനും തമ്മിലുള്ള ഡിസ്കഷൻ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകാം. വൽക്കാഡ് എൻട്രിയിൽ വന്ന രമ്യയോട് സന്ധ്യ പറയുകയാണ്, പോളിഫിറോസ് ക്യാപ്റ്റൻസി ടാസ്കിന് പോയ ഋതുവിനോട് തോറ്റിട്ട് വരൂ എന്ന് പറഞ്ഞത് രമ്യ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നൊരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരുന്നു എന്ന് രമ്യയോട് പറയുകയെ തുടർന്ന് റീ എൻട്രിയിലെ ഫസ്റ്റ് ഡേ തന്നെ സജ്ന ഫിറോസായിട്ട് കൊമ്പ് കോർക്കാൻ ഇടയായത്. ഈ കാര്യങ്ങൾ കൊണ്ടാകാം സന്ധ്യയ്ക്കും അഡോണിക്കും വോട്ടുകൾ കുറയാൻ കാരണമാകുന്നത്. ഇനിയുള്ള മൂന്ന് ദിവസത്തിൽ വോട്ടുകൾ എങ്ങനെ വേണമെങ്കിലും മാറിമറിയാം. എല്ലാം കാത്തിരുന്ന് കാണാം. അൺഒഫീഷ്യൽ പോളിംഗിന്റെ അൺഒഫീഷ്യൽ പോളിംഗ് എല്ലാ സമയവും ലൈവ് സ്ട്രീമിംഗിലൂടെ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. വരും ദിവസങ്ങളിൽ വോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞേക്കാം. ഓരോ ടൈമിലുള്ള അൺഒഫീഷ്യൽ വോട്ട് ഡീറ്റെയിൽസും ബിഗ് ബോസിലെ മറ്റു പ്രധാന വിശേഷങ്ങൾ അപ്പോൾ തന്നെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.